ഓം ശാന്തി. ലോകത്തിലുള്ള ആധ്യാത്മിക പഠനങ്ങളുടെ എല്ലാം തന്നെ സാരം എന്തെന്നാൽ, എൻ്റെ യഥാർത്ഥ സ്വഭാവം ദിവ്യമാണ് എന്നും ആ ദിവ്യതയെ കണ്ടെത്തുവാനാണ് ഞാൻ പരിശ്രമിക്കേണ്ടത് എന്നുമാണ്. ഈ കാര്യം ലോകത്തിലുള്ള പ്രധാനപ്പെട്ട മതങ്ങളിലൂടെ എല്ലാം തന്നെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. നമ്മൾക്കുള്ളിലെ ദിവ്യതകളെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പടപൊരുതേണ്ടി വരുമ്പോഴെല്ലാം ചില സമയങ്ങളിൽ നമ്മൾ തോറ്റുപോകുന്നതായി നമുക്ക് തന്നെ തോന്നാറുണ്ട്. അത്തരം തോൽവികൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നതിനായി, സദ്ഗുണസമ്പന്നമായ ഒരു വ്യക്തിത്വം വാർത്തെടുക്കുന്നതിനായി നമ്മൾക്ക് ഒരു സുരക്ഷിതത്വം ആവശ്യമാണ്. എന്നാൽ നമ്മളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുവാനുള്ള ഒരാളും തന്നെ ഈ ഭൂലോകത്തില്ലതാലും, അതുകൊണ്ട് ഈശ്വരനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയിൽ 8 തരം ശക്തികൾ പ്രൊട്ടക്ഷനുമായി മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. ഈ 8 ശക്തികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരമാത്മാവിൻ്റെ ഓർമ്മയിൽ നമ്മൾ നിശബ്ദമായിരുന്ന് ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ വെളിപ്പെടുന്ന ചില ആത്മീയ ശക്തികളാണിവ. ഇവ നമ്മളെ തികച്ചും സമ്പൂർണവും സമ്പന്നവും ആക്കി മാറ്റും. അതിലൊന്നാമത്തെ ശക്തിയാണ് ഇന്ദ്രിയ നിയന്ത്രണ ശക്തി. ശരീരത്തിൽ നിന്നും വിഭിന്നമായ ഒരാത്മസത്തയാണ് ഞാൻ, ബോധബിന്ദുവാണ് ഞാൻ എന്ന ബോധം നമ്മളിൽ ഉദിക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് ഒരാമയെപ്പോലെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തിയെ നിഷ്ക്രിയനാക്കി മാറ്റും എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായ സാഹചര്യങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളുടെ മുഖം തിരിച്ചുവെക്കാതെ അത്യാവശ്യമായ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുവാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം ലഭ്യമാകാതെ വന്നാൽ നിയന്ത്രണം വിട്ടോടുന്നൊരു വാഹനത്തിലിരിക്കുന്ന ഡ്രൈവറെപ്പോലെ നമ്മുടെ ജീവിതം അസ്വസ്ഥമാകുന്നതാണ്. അതുകൊണ്ട് രാജയോഗത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാമത്തെ ശക്തിയാണ് ഇന്ദ്രിയ നിയന്ത്രണ ശക്തി. അടുത്തൊരു ശക്തിയാണ് സഹകരണ ശക്തി. നമ്മൾക്ക് തനിച്ച് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒത്തൊരുമയോടുകൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ സഹകരണത്തോടുകൂടെ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളെ പൂർത്തീകരിക്കുവാനും സാധിക്കൂ. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരോടൊപ്പം സഹകരിക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് ആവശ്യമാണ്. ശക്തിയില്ലാത്തവർ പരസ്പരം സഹകരിക്കുവാൻ തുടങ്ങിയാൽ ആ സഹകരണത്തിനിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ശക്തി ക്ഷയിച്ച് ആ സഹകരണം പാളിപ്പോവുകയും ചെയ്യും. എങ്ങനെയാണോ ഒരു ഉറുമ്പിന് അരിമണി കിട്ടുമ്പോൾ അനേക ഉറുമ്പുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർ അതിനെ സ്വന്തമാക്കി കൊണ്ടുപോകുന്നത്, അതുപോലെ തനിക്ക് ചുമക്കാൻ കഴിയാത്ത ചുമതലകളെ മറ്റുള്ളവരുടെ കൂടെ സഹകരണത്തോടുകൂടെ നടപ്പിലാക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ പരസ്പരം വീതിച്ചെടുക്കുകയും ചെയ്യുന്ന ശക്തിയാണ് സഹകരണ ശക്തി. വളരെയധികം സ്ഫുടം ചെയ്ത ശുദ്ധ മനസ്സുള്ളവരുടെ സഹകരണത്തിലൂടെ മാത്രമേ വലിയ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുവാനും സാധിക്കൂ. അടുത്ത ശക്തിയാണ് അഭിമുഖീകരണ ശക്തി. ജീവിതത്തിലുണ്ടാവുന്ന ദുരന്തങ്ങളെ നേരിടുവാനുള്ള ശക്തിയാണിത്. ഉറ്റവരുടെയും ഉടയവരുടെയും മരണമോ വേർപാടോ പോലെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ ജീവിതത്തെ വീണ്ടും പുനർജീവിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ അഭിമുഖീകരണ ശക്തി നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിൽ 2 തരം പ്രശ്നങ്ങളാണ് വരിക. ഒന്ന് പരിഹരിക്കാനാകുന്ന പ്രശ്നങ്ങൾ, മറ്റൊന്ന് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ. പരിഹരിക്കാനാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും നമുക്ക് അഭിമുഖീകരണ ശക്തി ആവശ്യമാണ്. പരിഹാരമില്ലാത്ത മരണം പോലെയുള്ള പ്രശ്നങ്ങളെ അംഗീകരിക്കുവാനും നമുക്ക് അഭിമുഖീകരണ ശക്തി ആവശ്യമാണ്. അഭിമുഖീകരണ ശക്തി നമ്മളിൽ ഇല്ലാതെയാകുമ്പോൾ ജീവിതത്തിൽ ഒരു ബെൻഡ് വരുമ്പോൾ അവിടെ എൻഡ് സംഭവിക്കുന്നു. അഭിമുഖീകരണ ശക്തിയുള്ളവർക്ക് മാത്രമേ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുവാനുള്ള ശേഷി ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തതാണ് ധ്യാനത്തിലൂടെ ഉണരുന്ന നിർണയശക്തി. നിർണയശക്തി എന്നാൽ അർത്ഥം കൃത്യമായ ഒരു തീരുമാനത്തെ നിഷ്പക്ഷമായി സ്വീകരിക്കുവാനുള്ള ശേഷി എന്നാണ്. പലപ്പോഴും നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ പക്ഷത്തെ ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിക്കൊണ്ടോ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്ന പൂർണ്ണമായ നിശ്ചയം നമ്മളിൽ ഉണ്ടാകുമ്പോൾ തീരുമാനങ്ങൾ നമ്മുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമോ സ്വാർത്ഥ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമാകാതെ
പൂർണ്ണമായും ധർമ്മനിഷ്ഠമായിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. അതൊരു പക്ഷേ നമ്മുടെ തീരുമാനം നമുക്ക് തന്നെ ദുഃഖം നൽകുന്നതായിരുന്നാൽ പോലും അത് ധർമ്മിഷ്ഠമായിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള നിർണയങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഉദാത്തമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്നതും. നിർണയത്തിൻ്റെ മറ്റൊരു നിയമം എന്തെന്നാൽ, നിർണയിക്കേണ്ട സമയത്ത് തന്നെ നിർണയിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീടെടുക്കുന്ന നിർണയങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടാവുകയില്ല എന്നതാണ്. നിർണയിക്കേണ്ട രീതിയിൽ നിർണയിക്കുവാനും നിർണയിക്കേണ്ട സമയത്ത് തന്നെ നിർണയിക്കുവാനും ധ്യാനത്തിലൂടെ നമ്മളിൽ ശക്തി വർദ്ധിക്കും. അടുത്ത ശക്തിയാണ് തിരിച്ചറിയുവാനുള്ള ശക്തി. നമ്മൾ ചിലരെ അകാരണമായി സംശയിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചിലരെ അന്ധമായി വിശ്വസിക്കുകയോ ചെയ്യരുത് എന്നാണ് ഈ ശക്തി നമ്മളെ പഠിപ്പിക്കുന്നത്. നിസ്വാർത്ഥതകളും വഞ്ചനകളും നിറഞ്ഞ ലോകമാണിത്. രണ്ടും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതിൽ പ്രതികൂലമായി ഭവിക്കുന്നവയെയും അനുകൂലമായി ഭവിക്കുന്നവയെയും തിരിച്ചറിയുവാനുള്ള ഒരു ശേഷി നമ്മളിൽ വളരെ ആവശ്യമാണ്. എങ്ങനെയാണോ ഒരു സ്വർണ്ണപ്പണിക്കാരന് സ്വർണം തിരിച്ചറിയുവാൻ പ്രത്യേകിച്ച് രേഖകളൊന്നും ആവശ്യമില്ല, അദ്ദേഹത്തിനൊന്ന് ഉരച്ചു നോക്കുമ്പോൾ തന്നെ അത് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. അതുപോലെ ജീവിതത്തിൽ കടന്നുവരുന്ന ഓരോ സംഭവങ്ങളെയും ഓരോ വ്യക്തികളെയും ഒന്നുരച്ചു നോക്കുവാൻ മാറ്റുനോക്കുവാനുള്ള ശേഷിയാണ് തിരിച്ചറിയുവാനുള്ള ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ശക്തിയാണ് ഉൾക്കൊള്ളുവാനുള്ള ശക്തി. നദികളെയെല്ലാം ഉൾക്കൊള്ളുന്ന സാഗരം നദിയുടെ സ്വഭാവം പഠിക്കുന്നുമില്ല, അത് ഉപ്പുവെള്ളമായി തന്നെ തുടരുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരെയും ഉൾക്കൊള്ളേണ്ടി വരും. ചിലരുടെ സ്വഭാവം മാറുകയേയില്ല, എങ്കിലും അവർ നമ്മളുടെ ഉറ്റവരാണെങ്കിൽ നമുക്കവരോടൊപ്പം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ രണ്ട് തലങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, മദ്യപാനിയായ ഒരു സുഹൃത്ത് എനിക്കുണ്ടെന്നിരിക്കട്ടെ. മദ്യപാനി ആയതുകൊണ്ട് ആ വ്യക്തിയെ എനിക്ക് ഉപേക്ഷിക്കുവാൻ കഴിയില്ല. അദ്ദേഹത്തെ ഉൾക്കൊള്ളുവാനുള്ള ശക്തി നമുക്ക് വേണം. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ആ മദ്യപാനം നമ്മളിലേക്ക് പകരാതിരിക്കുവാനുള്ള ശേഷിയും നമുക്ക് വേണം. ഇത്തരത്തിൽ എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുകയും എന്നാൽ അതിൽ നമ്മൾ കലങ്ങിപ്പോകാതിരിക്കുകയും ചെയ്യുവാൻ ഈ ശക്തി കൊണ്ട് നമുക്ക് സാധിക്കുന്നു. സഹനശക്തി. സഹനശക്തി എന്നാൽ നിവൃത്തികേട് കൊണ്ട് ഞാൻ എല്ലാം സഹിക്കുവാൻ തയ്യാറാണ് എന്ന തീരുമാനമെടുക്കലല്ല. വേണമെങ്കിൽ പ്രതികരിക്കുവാനോ ശക്തമായി തിരിച്ചടിക്കുവാനോ സാധിക്കുമായിരുന്നിട്ട് പോലും അതിന് ഞാൻ നിൽക്കുന്നില്ല എന്നതാണ്. എങ്ങനെയാണോ ഒരു മാതാവിൻ്റെ ദേഹത്ത് കയറിയിരുന്നു കൊണ്ട് കുട്ടി മാന്തുകയും നുള്ളുകയും അടിക്കുകയും ചെയ്യുമ്പോൾ മാതാവ് അതിനെ സ്നേഹത്തോടുകൂടെ രസകരമായി സ്വീകരിക്കുന്നത്, അതുപോലെ നമ്മുടെ മനസ്സ് വളരെ വലിയൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് എതിരെ നിൽക്കുന്നവരോട് പോലും നമുക്ക് ഒരു സ്നേഹമായിരിക്കും തോന്നുക. മാവിനെ കല്ലെറിയുന്നവർക്കും മാവ് മാമ്പഴം നൽകുന്നത് പോലെ നമ്മുടെ തന്നെ തണലിൽ നിൽക്കുന്നവർ നമുക്കെതിരെ തിരിയുമ്പോഴും സ്നേഹം നൽകിക്കൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കുവാനും അവരെ വീണ്ടും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുവാനും ഉള്ള ശക്തിയുടെ പേരാണ് സഹനശക്തി. ഭാണ്ഡം മുറുക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ ഒതുക്കുവാനുള്ള ശക്തി. ധ്യാനത്തിലൂടെ നമ്മളിൽ വികസിക്കുന്ന ഒരു ശക്തിയാണിത്. ഇത് രണ്ട് തരത്തിലാണ് ഉപയോഗപ്പെടുന്നത്. ഒന്ന്, ജീവിതത്തിൽ പല മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ ഈ പല മേഖലകളെ കൂട്ടിക്കുഴയ്ക്കാതെ ഓരോന്നിനെയും ഓരോ സ്ഥലങ്ങളിൽ ഒതുക്കി നിർത്തുവാനുള്ള ശേഷി ഈ ശക്തിയിലൂടെ കൈവരുന്നു. ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കുഴയ്ക്കാതെയും വീട്ടിലെ കാര്യങ്ങൾ ജോലിസ്ഥലത്ത് കൂട്ടിക്കുഴയ്ക്കാതെയും ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് ഈ ശക്തിയിലൂടെ സാധിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തകളും രേഖകളും സ്മൃതികളുമെല്ലാം ഓരോ പെട്ടികളിലായി സൂക്ഷിച്ച പോലെ ഉണ്ടാകുമെന്നർത്ഥം. ഈ ശക്തിയുടെ മറ്റൊരു പ്രഭാവം എവിടെയാണ് കാണപ്പെടുന്നതെന്നാൽ, ജീവിതം ഒരനിശ്ചിതത്വമാണെന്നും ജീവിതത്തിൽ എപ്പോഴും എവിടേക്കും എന്തിലേക്കും നമുക്ക് മാറേണ്ടി വരുമെന്നും ആ മാറ്റത്തിന് ഏത് നിമിഷവും ഞാൻ തയ്യാറായിരിക്കണമെന്നും മരണം വന്ന് വിളിച്ചാൽ പോലും സഞ്ചിത കർമ്മങ്ങളുടെ പെട്ടിയും തൂക്കി തിരിച്ചു പോകുവാൻ തയ്യാറായിരിക്കണമെന്നും ഈ ശക്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനം നിരന്തരം അഭ്യസിക്കുന്നവരിൽ ഈ ശക്തികൾ പ്രാവർത്തികമായി കാണപ്പെടാറുണ്ട്. ഈ ശക്തികൾ എട്ടും പ്രവർത്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ സദാ സുഖം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ബാഹ്യമായ സാഹചര്യങ്ങൾ ആടി ഉലയുമ്പോഴും ആന്തരികമായ അവസ്ഥ നിശ്ചലമാക്കുവാൻ നമ്മൾക്ക് സാധിക്കും. നന്ദി.